ബഹ്റിനിൽ ലേബർ കാറ്റഗറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായൊരു തീരുമാനം ഇന്ന് അറിയിച്ചിരിക്കുകയാണ് തൊഴിൽ മന്ത്രി ജമീൽ ഹുമൈദാൻ. ലേബർ അക്കോമഡേഷനുകളിലെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു നിയമം അധികം വേഗാതെ പ്രാബല്യത്തിൽ വരുത്തുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ലേബർ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ നിർബന്ധമായും ഇനി കൂടുതൽ ആളുകളുള്ള മുറികളാണെങ്കിൽ പോലും വിശാലമായിരിക്കണം. കൃത്യമായി പറഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് ഒരു മുറിയിൽ ചുരുങ്ങിയത് 4 മീറ്റർ സ്ഥലം എന്നുള്ള രീതിയിലെങ്കിലും നൽകിയിരിക്കണമെന്നാണ് ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നല്ല രീതിയിലുള്ള വെന്റിലേഷനും വെളിച്ചവും വെള്ളവും അടുക്കള സൗകര്യവും വസ്ത്രങ്ങൾ അലക്കിയിടാനുള്ള സൗകര്യം തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നിരന്തരം നടക്കും. നിയമലംഘകരായ തൊഴിലുടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വിദേശകാര്യ ദേശീയ സുരക്ഷാ സമിതി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ മറിയം ചോദിച്ച ഒരു ചോദ്യത്തിന് രേഖാമൂലം തൊഴിൽ മന്ത്രി മറുപടി നൽകുകയായിരുന്നു. രാജ്യത്ത് ഇന്ന് വൈകുന്നേരം മുതൽ നാളെ April 16 വൈകുന്നേരം വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും ചെറിയ രീതിയിലുള്ള മഴ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും മഴയ്ക്കുമൊക്കെയാണ് സാധ്യത പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കടൽ പ്രക്ഷുബ്ധമാവാനുള്ളൊരു സാധ്യത കൂടി ഉള്ളതുകൊണ്ട് ബീച്ച് ആക്ടിവിറ്റീസിന് ഈ 2 ദിവസങ്ങളിൽ ആരും മുതിരരുത് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കൗൺസിലും ഈ മഴ മൂലമുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യുന്നതിനും ആ സാഹചര്യം മാനേജ് ചെയ്യുന്നതിനു വേണ്ടിയുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും എടുത്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി ഈ സമയത്ത് വാഹനങ്ങളുമായി പുറത്തു പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാട്ടർ ടാങ്കറുകൾ മഴയുള്ള സമയത്ത് നമ്മൾ റോഡിൽ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും അതിന് ബ്ലോക്ക് ഉണ്ടാക്കാതെ വഴി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. റോഡിൽ വെള്ളക്കെട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ, മറ്റൊരു വഴി എടുക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോവുക. വെള്ളക്കെട്ടിലൂടെ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളിലും മറ്റും ചെന്ന് തൊടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. ഷോക്ക് പോലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ്, 800-880-1188. ഇനി എവിടെയെങ്കിലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് അത്യാവശ്യ ഘട്ടമുണ്ട് എന്നുണ്ടെങ്കിൽ 1754-5544 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പവർ ഫെയിലിയർ ആണ് പ്രശ്നമെങ്കിൽ ഈ പറയുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്, 1751-5555. കഴിഞ്ഞ ദിവസം വളരെ അപകടകരമായ രീതിയിൽ റോഡിലൂടെ വാഹനം ഓടിച്ച ഒരു വ്യക്തിക്കെതിരെ നിയമ നടപടി എടുത്തിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. ഈ ഇത്തരത്തിൽ വാഹനം ഓടിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അങ്ങനെ ലഭിച്ച വീഡിയോയെ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ പിടിച്ചതും നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നതും. അപ്പോൾ ഒരു കാരണവശാലും നമുക്കോ മറ്റുള്ളവർക്കോ അപകടകരമായ രീതിയിൽ റോഡിലൂടെ വാഹനം ഓടിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി.